പാലക്കാട് നല്ലേപ്പിള്ളിയിൽ യുവതിയെ ഭർത്താവ് വെട്ടിക്കൊന്നു. 32-കാരിയായ ഊർമിളയാണ് കൊല്ലപ്പെട്ടത്. പ്രതി സജീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഗോകുൽ വി എസ് പാലക്കാട് എന്ന വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അതിനു മുൻപ് നമുക്ക് അവിടെ നിന്നൊരു പ്രതികരണം ലഭ്യമായിട്ടുണ്ട്, അതിലേക്ക്. രാവിലെ ഒരു 6:50-55 ആ സമയത്താണ് ഒരു പ്രത്യേകമായ ഒരു ശബ്ദം കേട്ടു. ഒരു നിലവിളി കേൾക്കുന്ന പോലെ ഉണ്ടായിരുന്നു. ഞാനിവിടുത്തെ കുറേ നായ്ക്കുട്ടികളും കുറേ ഒക്കെ ഉണ്ട്. അതിൻ്റെ നീ ശബ്ദമാണോ എന്ന് വിചാരിച്ചു ആദ്യം. പിന്നെ ഒരു അബ്നോർമലായിട്ടുള്ളൊരു ശബ്ദമാണ് ആദ്യം കണ്ടത്. പിന്നെ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഒരു പെൺകുട്ടി ഇവിടെ കിടക്കുകയും അതേപോലെ ഒരു ചെറുപ്പക്കാരനായ ഒരാൾ അവിടെ ഇരുന്ന് എന്തോ ചെയ്യുന്ന പോലെ കൊണ്ട് ഒരു വെട്ടുന്ന പോലെ കണ്ടിട്ടുണ്ടായിരുന്നു. അടുത്ത് പെട്ടെന്ന് വരുമ്പോഴേക്കും ആൾ പെട്ടെന്ന് ഓടി ബൈക്കിൽ കയറി പോകുകയാണ് ഉണ്ടായിരുന്നത്. ഗോകുലുണ്ട്. ഗോകുൽ, എന്തിനാണ് ഈ ഭാര്യയെ യുവതിയെ വെട്ടിക്കൊല്ലുന്ന രീതിയിലേക്കൊക്കെ ഒരു അക്രമം ഈ ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്? എപ്പോഴായിരുന്നു ഈ സംഭവം? ഇന്ന് രാവിലെ ഏകദേശം ഒരു 6:30 ശേഷമാണ് ഈ സംഭവം ഉണ്ടായത്. ഊർമിള ഈ വഴിയെ ജോലിക്ക് വേണ്ടി പോവുകയായിരുന്നു. ഇതിനിടയിൽ ഏകദേശം ഈ പാടത്തിന് സമീപത്തെത്തിയപ്പോഴാണ് ഈ ആക്രമണം ഉണ്ടായത്. ആദ്യം ഈ റോഡിന് സമീപത്ത് നിന്ന് ഈ ഭർത്താവ് ആണെന്നാണ് പോലീസ് ഇപ്പോൾ കരുതുന്നത്, പ്രാഥമികമായി കരുതുന്നത്. ഭർത്താവ് വെട്ടുകയായിരുന്നു. ആ ഊർമിളയുടെ ബാഗ് നമുക്ക് കാണാൻ കഴിയും. വെട്ടിയതിന് ശേഷം ഊർമിള ഈ പാടത്തിൻ്റെ നടുക്ക് ഭാഗത്തേക്ക് ഓടി അതിനിടയിൽ പിന്നാലെ ചെന്നാണ് വെട്ടി കൊലപ്പെടുത്തിയത്. 6:50 അല്ലെങ്കിൽ 6:30 സമയമൊക്കെ ആയതിനാൽ തന്നെ ഇവിടെ പ്രദേശത്ത് അധികം ആരികളും ഉണ്ടായില്ല. ഈ അടുത്തുള്ളൊരു വീട്ടിലെ വിനോദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മാത്രമാണ് ഉണ്ടായത്. അദ്ദേഹം എത്തുമ്പോഴേക്കും പ്രതി ഈ ഇവിടെ സമീപത്ത് വെച്ചിരുന്നൊരു വാഹനമെടുത്ത് ബൈക്കെടുത്ത് പോവുകയായിരുന്നു. അദ്ദേഹത്തിന് അത് തടയാനൊന്നും കഴിഞ്ഞില്ല, കാരണം അദ്ദേഹം മാത്രമേ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും അതിനുശേഷം മറ്റുള്ളവരൊക്കെ എത്തി ഊർമിളയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ഭർത്താവാണ് ഈ ഒരു കൊലപാതകം നടത്തിയതെന്ന് പോലീസ് സംശയിക്കാനുള്ള പ്രാഥമികമായ കാര്യം, 3 മാസം മുൻപ് സമാനമായ ഒരു ആക്രമണം ഊർമിളയ്ക്ക് നേരെ ഉണ്ടായിരുന്നു. വീട്ടിൽ കയറി ഭർത്താവ് ഊർമിളയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. അന്ന് ചിറ്റൂർ പോലീസ് കേസെടുക്കുകയും ചെയ്തു. ആ കേസുമായി ബന്ധപ്പെട്ട് ഏകദേശം 50 ദിവസത്തോളം ഇയാൾ റിമാൻഡിലായിരുന്നു. അതിനുശേഷം സജീഷ് ജാമ്യത്തിൽ ഇറങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ സജീഷ് തന്നെയാണ് ഈ ഒരു ആക്രമണം നടത്തിയത് എന്നുള്ള ആ ഒരു നിഗമനത്തിലാണ് പോലീസ്. സജീഷിനായിട്ടുള്ള തിരച്ചിലും പോലീസ് ശക്തമാക്കിയിട്ടുണ്ട്. മനസ്സിലാകുന്നു, പിണങ്ങി വീടുകളിലായിട്ടായിരുന്നു ഇവരുടെ താമസം. ഇവർക്ക് ഈ ഭാര്യയും ഭർത്താവും അല്ലാതെ മറ്റു ബന്ധുക്കൾ ഇവരെ താമസിക്കുന്ന സ്ഥലം, അവിടെ നിന്നുള്ള ആളുകളുടെ പ്രതികരണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മറ്റു വിവരങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ടോ? ഊർമിള ഏകദേശം 1 വർഷത്തോളമായി ഊർമിളയുടെ വീട്ടിലായിരുന്നു താമസം എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. 2 മക്കളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. എന്തായിരുന്നു ഇവർക്ക് ഇടയിലുണ്ടായിരുന്ന പ്രശ്നം, കുടുംബ പ്രശ്നം എന്തായിരുന്നു എന്നുള്ളത് അറിയില്ല. പക്ഷേ ഏകദേശം 1 വർഷത്തിലധികമായി ഇവർ പിരിഞ്ഞായിരുന്നു താമസം ഉണ്ടായിരുന്നതെന്ന് മാത്രമാണ് അറിയാൻ കഴിയുന്നത്. 2 മക്കളുമുണ്ട്. ഊർമിള സ്വന്തം വീട്ടിലായിരുന്നു താമസം എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം ജോലിക്ക് പോകുമ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഏതായാലും വളരെ ക്രൂരമായ ഒരു കൊലപാതകം എന്ന് തന്നെ പറയേണ്ടി വരും. ശരി, ഗോകുൽ വി എസ് പാലക്കാട്ട് നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു.